യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല. പക്ഷേ യുദ്ധം ചിലപ്പോൾ അനിവാര്യതയായി മാറുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന രക്തദാഹിയായ ഭരണാധികാരി വരുത്തിവെച്ച വീണ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിൽ കൊമ്പുകോപ്പ്. ഇസ്രായേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. രാസായുധങ്ങളും ആണവായുധങ്ങളും റെഡിയാക്കിയിരിക്കുന്നു ഇറാനെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ കയ്യിൽ അതിമാരകമായ രാസായുധങ്ങളും ആണവായുധങ്ങളും ഉണ്ടെന്ന്. മാത്രമല്ല, അവർ ആക്രമിക്കുന്ന സമയം ഏതെന്ന് തിരിച്ചറിയാനാവാതെ കുഴങ്ങുകയാണ് അമേരിക്ക. ഇസ്രായേൽ ആകെ മൊത്തം ഭീതിയിലാണ്. ജനങ്ങൾ ബങ്കറുകളിൽ ഒളിച്ചു. ജനങ്ങൾക്ക് നെതന്യാഹുവിനോട് പ്രതിഷേധം. തങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് നെതന്യാഹു ബംഗറിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അതൊക്കെ നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും ഇറാൻ ഇരച്ചു കയറുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എപ്പോഴും തങ്ങളുടെ സാമന്ത രാജ്യമായി നിൽക്കുന്ന ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലേക്ക് മുങ്ങിക്കപ്പലുകൾ അയച്ചു, പടക്കോപ്പുകൾ അയച്ചു, പോർ വിമാനങ്ങൾ അയച്ചു. ഇതൊക്കെ അയച്ചത് ഇറാനെ ഭയപ്പെടുത്താനാണ് എന്ന് അമേരിക്ക കരുതിയെങ്കിൽ അവിടെ തെറ്റിപ്പോയി. ഇറാന് ഭയമില്ല എന്ന് വ്യക്തം. രാസായുധങ്ങളും ആണവായുധങ്ങളും ഒക്കെ ഇറാന് കൊടുത്തത് റഷ്യയാണെന്ന് ആരോപിക്കപ്പെടുന്നു. ഈ ആരോപണം റഷ്യ ഇതുവരിക്കും നിഷേധിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ ദീർഘകാലമായി റഷ്യയുടെ സൌഹൃദ രാജ്യമാണ്. ഇസ്രായേലിന് അമേരിക്ക എങ്ങനെയാണോ അതുപോലെയാണ് ഇറാന് റഷ്യ. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കുള്ള സൌഹൃദം, ആ സൌഹൃദം റഷ്യ ഇപ്പോഴും നിലനിർത്തുന്നു. രാസായുധങ്ങളും ആണവായുധങ്ങളും ഒക്കെ ഇറാന് റഷ്യ നൽകിയിട്ടുണ്ടെന്ന് അവർ പറയാതെ തന്നെ പറയും. മാത്രമല്ല, ഏറ്റവും പുതിയ മാരകായുധങ്ങൾ, റഷ്യ വികസിപ്പിച്ചെടുത്ത മാരകായുധങ്ങൾ, അത് ഇറാന് കൈമാറിയിട്ടുണ്ട് റഷ്യ. റഷ്യയ്ക്കൊപ്പം ലെബണനും സിറിയയും ഒക്കെ ഇറാന് പിന്നിൽ അണിനിരക്കും. 57 അറബ് രാഷ്ട്രങ്ങൾ ഇറാന് പിന്നിലുണ്ട്. ഇസ്മയിൽ ഹനിയെ ഇറാനുള്ളിൽ വെച്ച് വധിച്ചത് തെറ്റ് എന്ന് തന്നെയാണ് ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം, അറബ് രാഷ്ട്രങ്ങളെല്ലാം പറയുന്നത്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായും തിരിച്ചടിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലോകത്ത് വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ശൈത്യം അരങ്ങേറും. ഇസ്രായേൽ തുടങ്ങിവെച്ച കളിയാണ്. ഒരാവശ്യവുമില്ലാതെയാണ് ഇറാനിൽ കയറി ഇസ്മയിൽ ഹനിയെ കൊന്നത്. മറ്റേതെങ്കിലും രാജ്യത്തിൽ വെച്ചാണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതെങ്കിൽ ഈയൊരു യുദ്ധം സംഭവിക്കുമായിരുന്നില്ല. ഈയൊരു യുദ്ധം അനിവാര്യമാണെന്ന് പറഞ്ഞതും മറ്റാരുമല്ല, ഇസ്രായേൽ ഇറാന്റെ പരമോന്നത നേതാവായ ഖൊമൈനിയാണ്. ഇസ്രായേലിനെ ചാരമാക്കുമെന്ന് ഖൊമൈനി പ്രഖ്യാപിച്ചത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണ്. ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിന് പിന്തുണയുമായി നിൽക്കുമ്പോൾ റഷ്യയും ഉത്തര കൊറിയയും ചൈനയുമൊക്കെ ഇറാന് പിന്തുണ നൽകും. ഇന്ത്യയുടെയും ദീർഘകാല സുഹൃത്താണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യയ്ക്കും താൽപര്യം ഇറാനോട് തന്നെയാണ്. എന്തായാലും എല്ലാം റെഡിയായിരിക്കും. ഇനി എപ്പോഴാണ് ഇറാൻ സൈന്യം ഇസ്രായേലിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഭീതി, ആ ഭീതിയിൽ എത്ര ആയിരങ്ങൾ കൊല്ലപ്പെടും എന്നറിയില്ല. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെല്ലാം സാധാരണക്കാരാണ്. 40,000-ലേറെ പേരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. അതിൽ ഭൂരിഭാഗവും പിഞ്ചുകുട്ടികളും ഗർഭിണികളും വൃദ്ധന്മാരും രോഗികളും ഒക്കെയായിരുന്നു. യുദ്ധം കൊണ്ട് ആർക്കും പ്രയോജനമില്ല എങ്കിലും യുദ്ധം ചിലയിടത്ത് അനിവാര്യതയായി മാറാറുണ്ട്. എന്തായാലും ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ ഇറാൻ സൈന്യം തയ്യാറെടുത്ത് നിൽക്കുന്നു. അവർ രാസായുധങ്ങളും ആണവായുധങ്ങളും ഒരുക്കിക്കഴിഞ്ഞു.